എല്ലാ സുഹൃത്തുക്കൾക്കും ദൗട്ട് സ്പോക്കൺ മലയാളിയുടെ മറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയുടെ പാർട്ട് ടു ആയിട്ടാണ് അപ്പോൾ ഡോക്ടർ ഹരി നമ്മുടെ കൂടെ വീണ്ടും ജോയിൻ ചെയ്യുകയാണ് അപ്പോൾ ഡോക്ടർ ഹരി ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഡോക്ടർ ഹരി ന്യൂസിലാൻഡിൽ പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്ത് പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഡോക്ടർ ഹരിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ന്യൂസിലാൻഡിൽ ഒരു ഡോളർ പോലും ചെലവ് കൂടാതെ പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്യും ഇപ്പോൾ ന്യൂസിലാൻഡിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് അതായത് മാസി യൂണിവേഴ്സിറ്റി മാസി യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പ് കിട്ടുകയും മാസി യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി ഇൻ കെമിസ്ട്രി ചെയ്യായിരുന്നു അപ്പോൾ ത്രീ ഇയറുകൊണ്ട് ത്രീ ആണല്ലോ ഈ ഒരു പി എച്ച് ഡി വരുന്നത് സ്കോളർഷിപ്പ് കിട്ടുന്നതും പി എച്ച് ഡി ചെയ്യുന്നതും അപ്പോൾ ത്രീ ഇയർ കൊണ്ട് ഹരി കംപ്ലീറ്റ് ചെയ്തോ അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ലാബ് വർക്കുള്ള കോഴ്സസ് അതായത് കെമിസ്ട്രി ബയോ കെമിസ്ട്രി ഫിസിക്സ് അങ്ങനത്തെ കോഴ്സുകളുടെ പ്രശ്നമെന്ന് പറയ കോഴ്സല്ല പി എച്ച് ഡിസിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ട് അനുസരിച്ചിരിക്കും നമുക്കിപ്പം ആദ്യം കുറച്ച് ലാഗ് ഉണ്ട് റിസൾട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ത്രീ ഇയർ കൊണ്ട് പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറയുന്നത് ഒരു ഒരു ഡിമാൻഡിങ് ആസ്ക് ആണ് ഓക്കെ അപ്പോൾ മിക്കവാറും ആൾക്കാർക്ക് ഒരു ഫോർ ഇയേഴ്സെങ്കിലും വേണം അപ്പോൾ അതിനകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് സ്കോളർഷിപ്പ് മൂന്ന് വർഷത്തേക്ക് എന്തായാലും ഉള്ളൂ അതെ അപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നെന്ന് പറയുന്നത് ഈ ത്രീ ഇയർ കൊണ്ട് കുറച്ച് സേവിങ്സ് ഉണ്ടാക്കി ആ ഒരു അഡീഷണൽ വൺ ഇയർ നിങ്ങൾ സ്വന്തമായിട്ട് കവർ ചെയ്യേണ്ടി വരും അല്ല എങ്കിൽ ഇഫ് യു ആർ ലക്കി നിങ്ങളുടെ റിസർച്ച് ഗ്രൂപ്പിന് ഇൻ എഫ് മണി ഉണ്ടെങ്കിൽ അതായത് സൂപ്പർവൈസർ വേറെ ഫണ്ടിംഗുകൾ എക്സ്റ്റേണൽ ഫണ്ടിംഗ് ഒക്കെ അപ്ലൈ ചെയ്ത് ആ റിസർച്ച് ഗ്രൂപ്പിന് ഇൻ എഫ് മണി അവരുടെ അക്കൗണ്ടിലുണ്ടെങ്കിൽ ദേ വിൽ മോസ്റ്റ് പ്രോബ്ലി സപ്പോർട്ട് യു ഇൻ ദ ഫോർത്ത് ഇയർ അതെല്ലാവർക്കും കിട്ടണമെന്നില്ല ഭാഗ്യം എൻ്റെ കേസിൽ അങ്ങനൊരു ഭാഗ്യം കിട്ടി അതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു ത്രീ ഇയർ ഒരു ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സ് ത്രീ ഇയർ ഏകദേശം തീരാറായപ്പോൾ ഈ ഹെൽത്ത് റിസർച്ച് കൗൺസിൽ ന്യൂസിലാൻഡ് എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ട് ന്യൂസിലൻഡിലെ ഹെൽത്ത് റിസർച്ചിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ബോഡി അവര് എല്ലാ വർഷവും പലതരം ഫണ്ടിങ്സ് ഉണ്ട് ആ ഫണ്ടിങ്സിന് ഇൻവിറ്റേഷൻ വിളിക്കും അപ്പൊ അതിനകത്ത് എന്റെ സൂപ്പർവൈസർക്ക് ഒരു ആപ്ലിക്കേഷൻ ഇടാൻ പറ്റി അത് സക്സസ്ഫുള്ളി അത് അവർക്ക് അത് ഗ്രാന്റ് കിട്ടി അതൊരു ത്രീ ഇയർ ആയിരുന്നു അപ്പൊ അതിനകത്ത് എൻ്റെ സൂപ്പർവൈസർ ചെയ്തെന്താന്ന് പറഞ്ഞാല് അതിനകത്ത് പൈസയിൽ നിന്ന് ഒരു വർഷത്തേക്കുള്ള എൻ്റെ പി എച്ച് ഡി ആ അതിൽ നിന്നുള്ള ഗ്രാന്റിയിൽ നിന്ന് എടുക്കുകയും അപ്പൊ തന്നെ എനിക്കൊരു പ്രോമിസ് തന്നിരുന്നു റെസ്റ്റ് ഓഫ് ദ മണി വെച്ചിട്ട് ഒരു വർഷം പി എച്ച് ഡി നാല് വർഷം കഴിഞ്ഞതിന് ശേഷം അഡീഷണൽ വൺ ഇയർ എനിക്കൊരു പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് തരാമെന്ന് എനിക്ക് സമ്മതം തന്നിരുന്നു അപ്പോൾ ഐ വാസ് ഹാപ്പി ബിക്കോസ് പി എച്ച് ഡി കഴിഞ്ഞ ഉടനെ ഒരു ജോലി പെട്ടെന്ന് കണ്ടുപിടിക്കണ്ട കുറച്ച് നാൾ കൂടി ഈ ബ്യൂട്ടിഫുൾ കൺട്രിയിൽ എൻജോയ് ചെയ്യാം ബിക്കോസ് ന്യൂസിലൻഡ് ഈസ് വെരി ബ്യൂട്ടിഫുൾ എവറിബി ന് അപ്പോൾ അങ്ങനെ ഞാനൊരു ഫോർ ഇയേഴ്സ് കൊണ്ട് ആ പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്തു പി എച്ച് ഡി ഡിഫെൻഡ് ചെയ്തു അതിനുശേഷം പി എച്ച് ഡി ഡിഫെൻഡ് ചെയ്ത ഉടനെ തന്നെ എനിക്ക് ആ ജോലിയിൽ കയറാൻ പറ്റി പോസ്റ്റ് ഡോക്ടർ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിൽ പോസ്റ്റ് ഡോക്ടറിൽ ഫെലോ ആയിട്ട് ആ സെയിം വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ വിത്ത് 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 സാലറി 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 വെരി ഗുഡ് അപ്പോ അതിനകത്ത് സൂപ്പർവൈസറിന് ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് കേട്ടോ കേട്ടത് അതെങ്ങനെയാന്ന് വെച്ചാല് നമ്മുടെ പ്രോജക്റ്റ് ഒരു ഇന്ററസ്റ്റിംഗ് ഫേസിലായിരുന്നു അപ്പോ എൻ്റെ സൂപ്പർവൈസറിന് എന്നെ ഇവിടെ നിർത്തണം ബിക്കോസ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നല്ലോ ആ പ്രോജക്റ്റ് കാരി ഫോർവേഡ് ചെയ്യാൻ അപ്പോൾ ഒരു വർഷം കൂടി ഫണ്ടിങ് തന്നു കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ഫേസിൽ എത്തിക്കാൻ പറ്റുമെന്ന് എൻ്റെ സൂപ്പർവൈസറിന് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് പുള്ളി എനിക്ക് ആ ഫണ്ടിങ് തന്നു അപ്പോൾ ആ ഒരു വർഷം ഞാൻ ആ പോസ്റ്റ് ഓക്കെ ഫെലോഷിപ്പിൽ വർക്ക് ചെയ്തു ആ ഒരു വർഷം കൊണ്ട് ഞാൻ പി എച്ച് ഡി ചെയ്ത വർക്ക് പേറ്റൻറ് ചെയ്ത വർക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റി ഇൻട്രസ്റ്റിംഗ് ജേണൽസിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റി അപ്പോൾ പിന്നീടുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഓക്കെ ആ ഒരു വർഷത്തെ ജോലി ഏകദേശം തീരാറായി ഇനി എന്ത് അപ്പൊ ഞാൻ ചെയ്തതെന്ന് പറയുന്നത് എന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓക്കെ പി എച്ച് ഡി കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് വേ ഓഫ് ജോലികൾ തിരഞ്ഞെടുക്കാം ഒന്നെന്ന് പറയുന്നത് ആസ് എ ഫാക്കൽറ്റി ഇൻ എനി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാർമ കമ്പനി അല്ലെങ്കിൽ അങ്ങനെ ഒരു റിസർച്ച് ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യാം എൻ്റെ എപ്പോഴത്തേയും ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ഫാമ കമ്പനി ബേസിസ് ആയിരുന്നു കാരണം എനിക്ക് ഞാൻ ഞാൻ പറഞ്ഞല്ലോ മാസേഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്ലേസ്മെന്റ് കിട്ടിയിട്ട് ഒരു ഫാമ കമ്പനി ജോലി ചെയ്തിരുന്നു വെറുതെ ഫാമ കമ്പനിയിലല്ല മിക്ക ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാമായിരിക്കും സൺഫാമെ ഇന്ത്യയിലെ ഓഫ് വൺ ഓഫ് ദി ലീഡിംഗ് അതെ അതെ സൺഫാമയുടെ സ്റ്റോക്സ് എപ്പോഴും ഹാരിയാണ് അപ്പോ അവരുടെ ബേസിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒരു പ്ലാന്റ് ഉണ്ട് വഡോദരയില് അവിടെ അവിടെ ക്യാൻസർ റിസർച്ചിലായിരുന്നു എൻ്റെ ഒരു വർഷം ഒന്നര വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തു അപ്പോഴാണ് എനിക്ക് പി എച്ച് ഡിക്ക് സെലക്ഷൻ കിട്ടിയതൊക്കെ അപ്പോ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ എന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫാർമ കമ്പനി ബേസ് റിസർച്ച് ആണ് അപ്പൊ ഞാൻ ആ സമയത്ത് കുറേയൊക്കെ ആപ്ലിക്കേഷൻസ് ട്രൈ ചെയ്തു യു എസിലേക്കുള്ള വലിയ കമ്പനീസിലോട്ടൊക്കെ ട്രൈ ചെയ്തു പക്ഷേ ആ സമയത്ത് എന്താന്ന് വെച്ചാൽ കോവിഡ് ആയിരുന്നു ആ സമയത്ത് അതുകൊണ്ട് തന്നെ യു എസ് വാസ് നോട്ട് ലൈക്ക് സപ്പോർട്ടിങ് ദ എംപ്ലോയിസ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് കിട്ടിയില്ല അത് ഞാൻ ഒരു ലക്കായിട്ട് കാണുന്നു കാരണം ആ സമയത്താണ് ക്യാൻസർ സൊസൈറ്റി ഓഫ് ന്യൂസിലൻഡ് ഒരു പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിനുള്ള ഇൻവിറ്റേഷൻ വിളിച്ചിരുന്നത് അപ്പോൾ ഈ ഒരു ഒരു വർഷം തീരെ ഒരു വർഷത്തെ ജോലി തീരാറായപ്പോൾ ആ ഒരു ഇൻവിറ്റേഷൻ വന്നു ഞാനത് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തപ്പോൾ പറ്റിയത് ആ ഒരു ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയി അവരൊരു ത്രീ ഇയേഴ്സ് കൂടി പോസ്റ്റ് ഡോക്ടറിൽ ഫെലോഷിപ്പ് എനിക്ക് പ്രൊവൈഡ് ചെയ്തു ആ ത്രീ ഇയേഴ്സ് എന്ന് പറയുന്നത് വിത്ത് സാലറി നല്ല ഹൈ സാലറിയാണ് അത് അവർ പ്രൊവൈഡ് ചെയ്തത് അപ്പോൾ ആ ഒരു ത്രീ ഇയേഴ്സ് കൂടി എനിക്ക് ആ റിസർച്ച് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ റിസേർച്ച് തന്നെ ഞാൻ പി എച്ച് ഡി ചെയ്ത ആ സെയിം വർക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ ഹരി ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും പ്രൗഡായിട്ടിരിക്കേണ്ട ഒരു മൊമെന്റ് തന്നെയാണ് കാരണം ക്യാൻസർ റിസർച്ചിൽ വളരെ വലിയൊരു മുന്നേറ്റമാണ് ഈ ഹരി റെപ്രസെന്റ് ചെയ്യുന്ന ടീം ചെയ്തിരിക്കുന്നത് അത് ന്യൂസിലൊക്കെ പബ്ലിഷ് ചെയ്യാൻ ഞാൻ അതിൻ്റെ ഇവിടുത്തെ പ്രമുഖ ന്യൂസ് പേപ്പറായ സ്റ്റഫിലൊക്കെ വരികയൊക്കെ ഉണ്ടായി ആ ഒരു ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിനും വലിയൊരു കൺഗ്രാച്ചുലേഷൻ കാരണം നിങ്ങളുടെ വർക്കുകൾ ഇനിയും ഉയരത്തിലേക്ക് എത്തട്ടെ അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒരവസ്ഥാണ് അപ്പോൾ ന്യൂസിലാൻഡിൽ ജോലിയുണ്ട് അപ്പോൾ ഇവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചോ റെസിഡൻസിക്കൊക്കെ അപ്ലൈ ചെയ്തു റെസിഡൻസി ഒരു ഒന്നര വർഷം മുമ്പ് കിട്ടിയിട്ടുണ്ട് അത് കുറച്ചൊരു കോവിഡ് സമയത്ത് എല്ലാവർക്കും അറിയുന്നതുപോലെ ആ സമയത്ത് കുറച്ചൊരു ലാഗ് വന്നതുകൊണ്ട് തന്നെ റെസിഡൻസി കിട്ടാൻ കുറച്ച് ലേറ്റായി പക്ഷേ ഇറ്റ്സ് ഓക്കെ റെസിഡൻസി എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് അതിന് ഞാൻ റെസിഡൻസി ഒരു വലിയ ഫാക്ടർ ആയിട്ട് കണ്ടിട്ടില്ല അന്ന് മുതലേ വന്ന വന്നപ്പോ മുതലേ അതൊരു വലിയൊരു കാര്യം ശരിക്കും ആണെന്ന് പറയാൻ കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഒത്തിരി പേര് ഇവിടെ കോഴ്സ് എടുത്ത് ലക്ഷങ്ങൾ മുടക്കി പഠിക്കാൻ വരുന്നത് തന്നെ റെസിഡൻസി കിട്ടാനാണ് അപ്പം നിങ്ങളെ ഓർക്കേണ്ടത് ഹരി ഹരികൃഷ്ണൻ ഡോക്ടർ ഹരികൃഷ്ണൻ ഇവിടെ ഒരു ഡോളർ പോലും ചിലവില്ലാതെ ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും നമ്മൾ ലക്ഷങ്ങൾ മുടക്കി പഠിക്കാൻ വന്നിട്ട് ഇവിടെ പി ആർ പോലെ കിട്ടാതെ തിരിച്ചു പോകുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉള്ളത് അതായത് ഇതുപോലെ പി എച്ച് ഡി നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് ശ്രമിക്കാവുന്ന ഒരു ഏരിയ ആണ് കാരണം പലരും ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ അറിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ കൊണ്ട് ഈ ഒരു കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യിപ്പിക്കുന്നത് തന്നെ കാരണം ഞാൻ ന്യൂസിലാൻഡിൽ വരുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാലിൽ വരുന്ന സമയത്ത് അന്ന് ഞാനിവിടെ ഞങ്ങളൊരു ബാച്ചിലർ അക്കോമഡേഷനിലാണ് താമസിച്ചിരുന്നത് അന്ന് ഞാനൊക്കെ വൺ ഇയർ കോഴ്സ് ഇരുപത്തയ്യായിരം ായി അന്ന് പത്ത് വർഷം മുമ്പ് പഠിക്കാൻ വന്ന സമയത്ത് ഞാൻ പരിചയപ്പെട്ട കുറേ ആളുകൾ അതായത് മെയിനായിട്ട് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് നോർത്ത് ഇന്ത്യ എന്നൊക്കെ വരുന്ന ഒത്തിരി സ്റ്റുഡൻറ്സ് ഇവിടെ ഫ്രീ ആയിട്ട് പി എച്ച് ഡി പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഞാനത് കേട്ട് ഞെട്ടിപ്പോയി കാരണം നമുക്ക് അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അന്ന് തുടങ്ങി അവരോട് ഈ വിവരങ്ങളൊക്കെ ഞാൻ ചോദിച്ച് സംസാരിച്ച് മനസ്സിലാക്കി വെച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് വന്ന ആൾക്കാരാണ് അവർ പലരും ഇവിടെ തന്നെ റെസിഡൻസിക്ക് അപ്ലൈ ചെയ്തിപ്പോൾ സിറ്റിസൺ ആയിട്ട് ഞാൻ ഇപ്പോഴും അവരെ കാണാറുണ്ട് അവരൊക്കെ മാസ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു ഇൻഫർമേഷൻ നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കണം നമ്മുടെ മലയാളി ഓഡിയൻസിലേക്ക് എത്തിക്കണം അപ്പോൾ അതിന് തീർച്ചയായിട്ടും വലിയൊരു താങ്ക്സ് അപ്പോ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഹരി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുള്ളത് ഇപ്പൊ നാട്ടിൽ നിന്ന് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒത്തിരി ഡൗട്ട്സ് ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉള്ള ഡൗട്ട്സ് നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു കമന്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ഒരു നമുക്കൊരു ക്വസ്റ്റൻ്റെ ആൻസർ സെക്ഷൻ ആയിട്ട് നമുക്ക് ചെയ്യാം നിങ്ങൾക്ക് ഈ ഇപ്പൊ നമ്മൾ ചെയ്ത പാർട്ട് വൺ പാർട്ട് ടു ഇത് റിലേറ്റഡ് എന്ത് ഡൗട്ടുകൾ ഉണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾ അതൊരു കമന്റ് ആയിട്ട് ഇടുക അപ്പൊ നമ്മൾ ഹരി വെച്ചിട്ട് തന്നെ വേറൊരു വീഡിയോ നമ്മൾ അതിന് ഹരി മറുപടി തരുന്നതായിരിക്കും കാരണം ഇത് ചെയ്ത വ്യക്തി ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ സാധിക്കും അപ്പോൾ ഇത് റിലേറ്റഡ് നിങ്ങൾ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ ഒത്തിരി ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച് കോൺടാക്റ്റ് ചെയ്യാറുണ്ട് അതെ അതെ ഒരു ഇപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മൂന്ന് മേയില് ഒരു ഒരു മാസത്തിൽ കിട്ടും അവർ നോക്കുന്നത് എൻ്റെ പ്രൊഫൈൽ മാസ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലുണ്ട് അതായത് കെമിസ്ട്രിയില് റിസേർച്ച് പൊസിഷനാണ് എൻ്റെ എന്ന് പറഞ്ഞാണ് അവർ സ്റ്റാഫ് പ്രൊഫൈൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്ത പണി തന്നെ ബാക്കിയുള്ള ആൾക്കാരും ചെയ്യുന്നുണ്ട് കാര്യം യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ്സിൽ പോയിട്ട് ആൾക്കാരെ കണ്ടുപിടിച്ച് അവർക്ക് മെയിൽ ചെയ്യുക എന്നുള്ള പ്രൊസീജർ പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്ന ഒരു മെസ്റ്റേക്ക് റാൻഡമായിട്ട് ഒരു സ്റ്റോക്ക് സി ബി ഒരു സ്റ്റോക്ക് കവർ ലെറ്റർ വെച്ചിട്ട് എല്ലാവർക്കും ഇത് തന്നെ അങ്ങോട്ട് പടച്ചു വിടും അങ്ങനെ ചെയ്യുന്നത് ഒരു ബിഗ്ഗസ്റ്റ് ബ്ലണ്ടർ ആണ് കാര്യം എന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന സി ബി കവർ ലെറ്റർ നോക്കാൻ നേരത്തെ എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ ചെയ്യുന്ന വർക്കുമായിട്ട് യാതൊരു റിലേഷനും അവർ ചെയ്ത പ്രോജക്റ്റിനില്ല അല്ലെങ്കിൽ അവർ ഡിമാൻഡ് അതായത് അവർ പറയും ഒരു ചില ആൾക്കാർ ഒരു റിസർച്ച് പ്രപ്പോസലൊക്കെ അയയ്ക്കും ആ ഒരു പ്രപ്പോസൽ എന്റെ ലാബിന് ചെയ്യാനുള്ള കേപ്പബിലിറ്റി വലിയ ഉണ്ടാവില്ല അപ്പൊ ഉള്ള ഒരു പ്രൊഫൈൽ ഞാൻ നോക്കുമ്പോ ഞാനത് ഒബിയസ്ലി ഞാനൊരു റിപ്ലൈ ഇല്ല അപ്പോ ആദ്യം ചെയ്യേണ്ടുന്നത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്ക് അതായത് നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസിനോട് അലൈൻ ചെയ്യുന്ന ലാബുകൾ സെലക്ട് ചെയ്ത് അങ്ങനെയുള്ള സൂപ്പർവൈസേഴ്സിന് മെയിൽ ചെയ്യാം അപ്പൊ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ് അപ്പൊ നമ്മുടെ നാട്ടിലിരുന്ന് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഇരുന്ന് കാണുന്ന ആളുകൾക്ക് ഇപ്പൊ ന്യൂസിലാൻഡിൽ ഒരു പി എച്ച് ഡി വന്ന് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു സ്റ്റെപ്പ് വൺ തുടങ്ങി ബ്രീഫായിട്ട് ഒന്ന് ഇവിടെ എത്തിച്ചേരുന്ന ആ ഒരു ഇതുവരെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ അതെ ഇപ്പൊ സ്റ്റെപ്പ് വൺ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ സ്റ്റെപ്പ് വണ്ണായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു മാസ്റ്റേഴ്സ് കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു സി വി ഉണ്ടാക്കുക അതായത് അതിനകത്ത് നമ്മുടെ സ്കിൽ സെറ്റ്സ് നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് നമ്മുടെ പ്രീവിയസ് അതായത് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം നന്നായിട്ട് ക്ലിയറായിട്ട് പറഞ്ഞിരിക്കുക വിത്ത് ദ സി ജി പി എ മാർക്ക് ഓ വാറ്റ് ഓവർ നമുക്ക് കിട്ടിയിട്ടുള്ളത് പ്ലസ് റിസർച്ച് പേർപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ലിങ്ക് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ടൈറ്റിൽസ് ഇതെല്ലാം ക്ലിയർ ആയിട്ട് ഔട്ട്ലൈൻ ചെയ്യുക പ്ലസ് ഒരു കവർ ലെറ്റർ കവർ ലെറ്റർ എന്ന് പറയുന്നത് അതൊരു ഒരു നമ്മുടെ ഒരു ആണ് കാണിക്കുന്നത് അതായത് ഈ ഒരു ലാബിലേക്ക് ഞാൻ പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് എൻ്റെ സ്കിൽസ് ഇതാണ് ഇത് നിങ്ങളുടെ ലാബുമായിട്ട് അലൈൻ ചെയ്യുന്നതാണ് അതായത് നിങ്ങളുടെ വർക്ക് ഇതാണെങ്കിൽ ഇതിനോട് ആണ് ഞാൻ ചെയ്ത മാസ്റ്റേഴ്സ് പ്രോജക്റ്റ് അതാ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വർക്ക് കോൺഫിഡൻറ്റ്ലി ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും അല്ല എങ്കിൽ അതിനോട് റിലേഷൻ ഒട്ടുമില്ല എന്ന് വെച്ചോ ബട്ട് ഇറ്റ്സ് സ്റ്റിൽ കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രി യു ഹാവ് എൻ ഓർഗാനിക് കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഒരു റിയാക്ഷൻ ചെയ്ത് ആ ഒരു കോമ്പൗണ്ടിനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ സ്റ്റിൽ യു ക്യാൻ റൈറ്റ് അപ്പോൾ അതിൻ്റെ ബേസിസിലൊരു സി വി പ്ലസ് കവർ ലെറ്റർ ഉണ്ടാക്കുമെന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടാമത് ചെയ്യേണ്ടുന്നത് ഇത് കണക്ക് പ്രൊഫസേഴ്സിനെ കണ്ടുപിടിക്കുക അവർക്ക് മെയിൽ ചെയ്യുക ഈ സേവിംഗ് കവർ ലെറ്ററും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കോമൺവെൽത്ത് സ്കോളർഷിപ്പ് അങ്ങനത്തെ സ്കോളർഷിപ്പിന് വേണ്ടി ട്രൈ ചെയ്ത് അത് സെക്യൂർ ചെയ്ത് വെച്ചേക്കുക എന്നിട്ട് ഈ സെയിം പ്രൊസീജിയർ സൂപ്പർവൈസേഴ്സിന് മെയിൽ ചെയ്യുക എനിക്ക് ഇങ്ങനെ സ്കോളർഷിപ്പ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ അണ്ടറിൽ പി എച്ച് ഡി ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് നിങ്ങളുടെ അണ്ടറിൽ പൊസിഷൻ ഉണ്ടെങ്കിൽ പി എച്ച് ഡി സ്കോളർഷിപ്പ് ഈസ് കവേർഡ് നിങ്ങൾ അത് പറയേണ്ട കാര്യമില്ല അതൊരു ഈസി പ്രൊസീജിയർ ആണ് അങ്ങനെ ട്രൈ ചെയ്യാം അപ്പോൾ അവർ പറയും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ഉണ്ടാവും നിങ്ങളുടെ സെലക്ഷനുള്ള ക്രൈറ്റീരിയ ഇതൊക്കെയാണ് ഫസ്റ്റ് തിങ് ഐ എൽസ് അവരൊരു സ്കോർ പറഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ മാസ് യൂണിവേഴ്സിറ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ സിക്സ് പോയിന്റ് ഫൈവ് ഓവറോൾ സിക്സ് ഇൻഡിവിജ്വൽ മാൻറ്റിന് താഴെ പോകാൻ പാടില്ല ചില യൂണിവേഴ്സിറ്റീസിൽ സെവൻ ആണ് അത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നോക്കുക ഐ എൽസ് ക്രൈറ്റീരിയ എന്താ അതിന്റെ ബേസിൽ ഐ എൽസ് പ്രിപ്പയർ ചെയ്യുക അതിനുള്ള സ്കോർ ചെയ്യുക അതും കയ്യിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യാൻ പറ്റും അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മ ഈ സെലക്ട് ചെയ്ത സൂപ്പർവൈസർ ഉണ്ടല്ലോ ആ സൂപ്പർവൈസർ നമ്മൾ ഗൈഡ് ചെയ്യും എന്തൊക്കെ ചെയ്യണം അതിന്റെ ബേസിസിൽ പിന്നെ മുമ്പോട്ട് പോകുക അതാണ് ഈസി പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഈ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അത് മാസ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പി എച്ച് ഡി എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഗോളായിട്ട് വയ്ക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അതിൻ്റെ ബേസിസിൽ നമുക്ക് മാസ്റ്റേഴ്സിൽ നല്ലൊരു റിസർച്ച് പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കുക പറ്റുമെങ്കിൽ പബ്ലിക്കേഷൻസും കൂടി ഉണ്ടാക്കിയെടുക്കുക അതാണ് ഈ ഒരു ബേസിക് പ്രൊസീജിയർ എന്ന് പറയുന്നത് തന്നെയാണ് ഓക്കെ ദാറ്റ്സ് ഗ്രേറ്റ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇവൻ ബാച്ചിലേഴ്സ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു എയിം വെച്ചിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ടുള്ള പഠനങ്ങൾ ചെയ്യുക അതോടൊപ്പം തന്നെ ഇതേപോലെയുള്ള വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകളൊക്കെ സന്ദർശിച്ചിട്ട് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണെന്ന് നോക്കിയിട്ട് ആ രീതിയിലുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് തന്നെ ചെയ്തു തുടങ്ങാം നിങ്ങളുടെ ഒരു ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് തുടങ്ങിയത് അപ്പോൾ ന്യൂസിലാൻഡിൽ എട്ട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് മെയിനായിട്ട് അതുകൂടാതെ ഓസ്ട്രേലിയ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഈവൻ യു എസില് കാനഡ എല്ലായിടത്തും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതുപോലെ സ്കോളർഷിപ്പ് കിട്ടി പഠിക്കാൻ പോലുള്ള അവസരങ്ങളുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഏരിയകളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മളോട് ജോയിൻ ചെയ്ത ഡോക്ടർ ഹരികൃഷ്ണന് വലിയൊരു താങ്ക്സ് ഒത്തിരി ഇൻഫർമേഷൻസ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചു അതോടൊപ്പം തന്നെ താങ്കൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഓൾ ദി ബെസ്റ്റ് ഞാൻ നേരുന്നു ഇനിയും നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിക്ക് ഒരു വലിയൊരു അഭിമാനമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച്